നമസ്കാരം. ഇന്ത്യയിൽ കാണപ്പെടുന്ന കോവിഡ് വൈറസിന്റെ പുതിയ ഡെൽറ്റ വകഭേദത്തിന് വീണ്ടും ജനിതക മാറ്റം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ. ഡെൽറ്റ പ്ലസ് എന്ന പേരുള്ള പുതിയ വകഭേദമാണ് രാജ്യത്ത് കണ്ടെത്തിയിരിക്കുന്നത്. ജൂൺ 7 വരെ 6 പേരിലാണ് ഈ വകഭേദം കണ്ടെത്തിയത്. കോവിഡ് രോഗികൾക്ക് നൽകുന്ന മോണോ ക്ലോണൽ ആന്റിബോഡി മിശ്രിതം ഡെൽറ്റ പ്ലസിനെതിരെ ഫലപ്രദമാകില്ലെന്ന വിദഗ്ധരുടെ അഭിപ്രായം ആശങ്ക കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 3.25 ലക്ഷത്തിൽ താഴെ എത്തിയിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 70,421 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 72 ദിവസത്തിനിടെ ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. കോവിഡ് ബാധിച്ച് ഇന്നലെ 3,921 പേരാണ് മരിച്ചത്. രാജ്യത്ത് കോവിഡ് 2 തരംഗം ഏൽപ്പിച്ചത് വൻ ആഘാതമെന്നുള്ള കണക്കുകളും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഈ മാസം രാജ്യത്തെ കോവിഡ് മരണനിരക്കിൽ വൻ വർധനമാണുണ്ടായത്. മരണസംഖ്യ 19% കൂടി. സംസ്ഥാനങ്ങളിൽ പലതും പഴയ കണക്കുകൾ പുറത്തുവിടുന്നതും ഇതിന് കാരണമാകുന്നുണ്ടെന്നും കണക്കുകൾ തെളിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കാണുന്ന ഡെൽറ്റ പ്ലസ് വകഭേദത്തിന് വീണ്ടും ജനിതക മാറ്റം സംഭവിച്ചുവെന്നതും ആശങ്ക വാനോളമുയർത്തുകയാണ്. തീവ്ര വ്യാപനശേഷിയുള്ള വൈറസ് വകഭേദമാണ് ഇതെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിനിടെ കണക്കുകളിൽ അല്പം ആശ്വാസമായാണ് കോവിഡ് കണക്കുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ചില സംസ്ഥാനങ്ങളിൽ മരണസംഖ്യ 2 മടങ്ങ് വരെ കഴിഞ്ഞ 2 മാസത്തിനിടെ ഉയർന്നുവെന്നാണ് കണക്കുകൾ പരിശോധിക്കുന്നതിൽ നിന്നും വ്യക്തമാകുന്നത്. 4 സംസ്ഥാനങ്ങളിലൊഴികെ ബാക്കി എല്ലായിടത്തും കഴിഞ്ഞ 6 ആഴ്ചകൾക്കിടെ മരണസംഖ്യ ഇരട്ടിയോളമായി ഉയർന്നു. ചില സംസ്ഥാനങ്ങളിൽ മരണസംഖ്യ 4 മടങ്ങോളം കൂടിയതായും കണക്കുകൾ തെളിയിക്കുന്നു. മരണസംഖ്യ പിടിച്ചു നിർത്തിയ സംസ്ഥാനങ്ങൾ പശ്ചിമബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ത്രിപുര, ലഡാക്ക് എന്നിവ മാത്രമാണ്. ബാക്കി എല്ലായിടങ്ങളിലും മരണസംഖ്യ കുത്തനെ വർദ്ധിക്കുകയാണ്. 1 April മുതൽ 2.1 ലക്ഷം കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ അതിൽ 1.18 ലക്ഷം മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ദില്ലി, ഉത്തർപ്രദേശ് എന്നീ 5 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. രാജ്യത്ത് ഇന്ന് വരെ ഏറ്റവും കൂടുതൽ കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ്. ഈ 5 സംസ്ഥാനങ്ങളിലെ മരണനിരക്ക് 2 മുതൽ 2.5 മടങ്ങ് വരെ കൂടിയെന്ന് തെളിയിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റ് ചില സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 1 April മുതലാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിലെ 80% മരണങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ഉദാഹരണത്തിന് ബീഹാറിൽ ഇതുവരെയുള്ള 83% മരണവും 1 April ശേഷമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന് പ്രധാന കാരണം കഴിഞ്ഞ കുറച്ചു കാലം മുൻപുള്ള മരണമടക്കം 4,000 മരണം കൂടി 2 ദിവസം മുമ്പ് കണക്കിലേക്ക് ബീഹാർ സർക്കാർ കൂട്ടിച്ചേർത്തതാണെന്നും ആരോപണങ്ങളുണ്ട്. ഈ കണക്കിൽപ്പെടാത്ത മരണങ്ങൾ എന്ന് സംഭവിച്ചതാണെന്ന വിവരം ഇതുവരെയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ ചിലതെല്ലാം കഴിഞ്ഞ വർഷത്തേതാകാമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ രാജ്യത്തെ ആകെ മരണസംഖ്യയും 2 മടങ്ങ് കൂടി വർദ്ധിച്ചിട്ടുണ്ട്. 1.64 ലക്ഷത്തിൽ നിന്ന് 3.73 ലക്ഷത്തിലെത്തി നിൽക്കുകയാണ് രാജ്യത്തെ ആകെ മരണസംഖ്യ. അതായത് 6 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യത്തെ മൊത്ത മരണസംഖ്യയിൽ ഇരട്ടി വർധനമുണ്ടായെന്ന് തന്നെയാണ് വ്യക്തം. ഉത്തരാഖണ്ഡ്, ആസാം, ഗോവ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇതുവരെ ഉണ്ടായതിലെ 70% മരണവും റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ 6 ആഴ്ചകളിലായാണ്. മരണസംഖ്യ ഇവിടെ 3 മടങ്ങ് കൂടിയെന്നർത്ഥം. അതുകൊണ്ട് തന്നെ പരമാവധി ജാഗ്രത സ്വയം ഓരോരുത്തരും പാലിക്കേണ്ടത് അനിവാര്യമാണ്. കേരളത്തിലും തീരെ ചെറുതൊന്നുമല്ല കോവിഡ് മരണനിരക്കുകൾ. ഓരോ ദിവസവും മരണനിരക്ക് കേരളത്തിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറസിനുണ്ടാകുന്ന വകഭേദങ്ങൾ തീർത്തും ആശങ്കാജനകം തന്നെയാണ്. പരമാവധി വാക്സിൻ സ്വീകരിച്ച് സ്വയം മുൻകരുതലുകളെടുത്ത് സുരക്ഷിതരായിരിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഇതിനില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.